പിടി കണ്ടോ, വലിയൊരു അപകടമാട്ടോ ഇപ്പോൾ പോയത്. ജസ്റ്റ് മിസ്, അവിടെ എന്നാ രണ്ടുപേരും ഇല്ലെങ്കിൽ ഉണ്ടല്ലോ, ഒന്ന് ഓർത്തു നോക്കേ. സമയം രാവിലെ 5:30, നമ്മുടെ സൺഡേ മോർണിംഗ് റൈഡ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനൊരു ചേച്ചിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കുതിരാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെളുപ്പിന് വന്നപ്പം ഇതുവഴി കണ്ടിട്ടുണ്ടായിരുന്നു സെറ്റ് സാരി എടുത്ത്. ഇതാട്ടോ ചേച്ചി, ഇന്നും കണ്ടതല്ലേ. കണ്ടോ വെള്ള സാരി എടുത്ത്. അവിടെ വെപ്പണ്ടേ ആ ചേച്ചി വേറെ ഒന്നുമില്ല, അന്ന് ആ വീഡിയോ പറഞ്ഞാൽ തന്നെ എന്തോ പൂ പറിക്കുന്ന കേട്ടോ, അമ്പലത്തിലേക്ക് വേണ്ടി പൂ പറിക്കുന്ന കേട്ടോ വഴിയിന്ന്. അതെ, അന്ന് ഈ വീടിൻ്റെ മതിലിൻ്റെ അടച്ച് ഞാൻ കണ്ടത്. ഇപ്പം ഞാൻ കാണിച്ച ആ ഒരു വിഷ്വല്, അതായത് നമ്മൾ ആ ഒരു ചേച്ചി നിൽക്കുന്നതിൻ്റെ ആ ബാക്കിൽ നിന്നുള്ള ഒരു വിഷ്വല് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടു പോയി ജസ്റ്റ് ആ ഒരു വീഡിയോ. അപ്പോൾ അതേ രീതിയിലാട്ടോ ഞാൻ അന്ന് കണ്ടത്. ഞാൻ കണ്ട ടൈം എന്ന് പറയുന്നത് 4 മണിയാന്ന് ഓർക്കണം. ഒരു മനുഷ്യനില്ല റോഡിൽ. ശരിക്കും ഒരു എന്താ പറയുക, ഒരു പ്രയാസം നിൽക്കുന്ന പോലെ ആയിട്ട് എനിക്ക് തോന്നിയത്. അയ്യോ, ഒന്നും പറയണ്ട. ആ ചേച്ചി ഡെയിലി അമ്പലത്തിൽ പോകുന്നുണ്ട്. ഇവിടെ അടുത്തൊരു അമ്പലം ഉണ്ടേ. അപ്പോൾ ഈ സ്ഥലം ആരക്കുഴ എന്ന് മനസ്സിലാണ്, അമ്മൂരി എടുത്ത് ആരക്കുഴ. അപ്പോൾ കഴിഞ്ഞ കുതിരാൻ വീഡിയോയിൽ ഞാനിതിനെക്കുറിച്ച് ചെറിയൊരു വിശദീകരണമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സംഭവം ഇതാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല ഞാൻ പറഞ്ഞ ഒരു കാര്യം. പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു ഗ്രൂപ്പ് റൈഡാട്ടോ. നമ്മളിന്ന് വടാട്ടുപാറയ്ക്കാണ് പോകുന്നത്. അതെ, മൂവാറ്റൂടെ കഴിഞ്ഞേ ഉള്ളൂ കേട്ടോ. നമുക്ക് കോതമംഗലം എത്തണം. അവിടെയാണ് മീറ്റപ്പ് പോയിൻറ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ മഴയാണ് മൂവാറ്റൂർ. ജസ്റ്റ് മൂവാറ്റൂർ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ മഴയത്ത് അതെ നമ്മുടെ കയ്യിൽ ക്യാമറയുടെ കുറേ നനയുന്ന ബാറ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഉള്ളതുകൊണ്ട് ജാക്കറ്റ് ഇട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഈ റൈഡ് നമ്മുടെ കമ്മ്യൂണിറ്റി വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആരൊക്കെ ഉണ്ടെന്നറിയില്ല, പുതിയ റൈഡേഴ്സൊക്കെ ഉണ്ടോയെന്നറിയില്ല. ഉണ്ടെങ്കിൽ കോതമംഗലത്ത് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഹോളിഡേ റൈഡേഴ്സിലെ റൈഡേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് പേരുണ്ടെന്ന് നോക്കാം, ആരൊക്കെ ഉണ്ടാവും നോക്കാം. നേരെ കോതമംഗലം പിടിക്കണം, 10 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ജാക്കറ്റ് എടുത്തിട്ടേ. അപ്പോൾ നമ്മൾ കോതമംഗലം എത്തി കേട്ടോ. നമ്മുടെ റൈഡേഴ്സൊക്കെ ഒന്ന് രണ്ടുപേരുടെ ഇനിയും വരാനുണ്ട്. നമ്മുടെ ആഷിൽ ബ്രോ വീണ്ടും സൈക്കിൾ മാറ്റി കേട്ടോ. സീപ്പ് ആദ്യം കണ്ണറായിരുന്നു, സീപ്പ് എടുത്തു, അത് മാറ്റിയിട്ട് MGB ആട്ടോ. എല്ലാവരും MGB ഹൈബ്രിഡ് ഉള്ളവർ ഒന്ന് രണ്ട് പേരേ ഉള്ളൂ. ഇവിടെ വലിയൊരു അപ്ഡേറ്റ് വരുന്നുണ്ട്, അതിപ്പോൾ പറയുന്നത് സസ്പെൻസ് ആണ്. അപ്പോൾ അത് ഒന്ന് രണ്ട് പേരുടെ ഉണ്ട് കേട്ടോ അവിടെ ജംഗ്ഷനിൽ കാണാമെന്ന് പറഞ്ഞേക്കുവാണ്. ആ മഴ മാറി, സൂര്യനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ മഴ വന്നും പോയി നിൽക്കുക. അപ്പോൾ അതെ നമ്മുടെ ഫോറം തെളിഞ്ഞു കേട്ടോ. നമ്മൾ എത്ര പേരുണ്ട് മൊത്തം? 3 പറഞ്ഞിട്ട്, ഞാനുടെ കുട്ടി 9 പേരുണ്ട്. അപ്പോൾ പുതിയതായിട്ട് വേറെ റൈഡേഴ്സ് ഒന്നും വന്നിട്ടില്ല. ആ അബ്രോ ഉണ്ടല്ലേ, ആദ്യമായിട്ടല്ലേ, പേരുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ ഒരാളുണ്ട് വേറെ, നേരത്തെ ഉള്ളവരല്ലേ കേട്ടോ. മൊത്തം MGB എന്ന് പറഞ്ഞാൽ ബെർഗമോണ്ടിൻ്റെ റിബോക്ക് 4, നമ്മുടെ ദേവൻ്റെ മാരിൻ ബോബ്കാറ്റ് ട്രയൽ 3, ഇതുപോലെ അതെ ഇവിടെ ഒരു സ്കോട്ടിൻ്റെ ആസ്പെക്ട് ഏതായത് സംഭവം 750. ഓക്കെ ഓക്കെ, 750. നമ്മുടെ നിഖിലിൻ്റെ ഏറ്റവും പുതിയ ST 540, ഇതൊക്കെ അതിലുണ്ട്. പിന്നെ എല്ലാവരും MTBയിലേക്ക് മാറി കേട്ടോ. MTB ഗ്രൂപ്പായല്ലേ, മൊത്തം MTB. അതന്നെ ഗ്രൂപ്പിൻ്റെ പേര് മാറ്റേണ്ടി വരും. ആ MTB റൈഡേഴ്സ് ആക്കേണ്ടി വരും. ആ നമ്മൾ മാത്രമുള്ള ഹൈബ്രിഡ് ഞാൻ പറയുമായിരുന്നു. അപ്പോൾ അതെ വേറെ റൈഡേഴ്സ് ഒന്നും വന്നിട്ടില്ല കേട്ടോ. നമ്മൾ സ്ഥിരമുള്ളവർ, പിന്നെ ഒരാൾ പുതിയതുണ്ട്. അപ്പോൾ നമ്മുടെ സൺഡേ റൈഡൊക്കെ നമ്മുടെ ഒരു ഗ്രൂപ്പിൽ, വാട്സപ്പ് ഗ്രൂപ്പിൽ, കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ആരും വേണമെങ്കിലും പോരാ കേട്ടോ, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇടുന്നതായിരിക്കും കേട്ടോ. നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു വാട്സപ്പ് ആ ഒരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്താൽ കയറി എല്ലാവരും ജോയിൻ ചെയ്യുക കേട്ടോ. കുറേ പേരുണ്ട്, ഇപ്പോൾ ഒരു 100-150 പേരുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ റൈഡൊക്കെ അറിയിക്കാം, നിങ്ങൾ ആരും വേണമെങ്കിലും പോരാ കേട്ടോ. ഞായറാഴ്ച മെയിനായിട്ട് നമ്മൾ സൺഡേ റൈഡൊക്കെയാണ് അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും തൽക്കാലം നമ്മൾ ഇത്രേ ഉള്ളൂ, ഒരു 9 വെച്ചിട്ട് നമ്മളങ്ങ് പോവാട്ടോ. ആ ഇത് പുതിയത് കിട്ടിയില്ലേ? ആ ഇത് പുതിയ കിട്ടി, ഗോപ്രോ പുതിയ കിട്ടി. ഗോപ്രോ ഇല്ലാതെ നടക്കില്ല. നിങ്ങളുടെ നാടിലും ഒത്ത ഇറച്ചിക്കടകളാണല്ലോ, എവിടെ നോക്കിയാലും ഇറച്ചിക്കട. അല്ല ഞായറാഴ്ച വേറെ പണിയൊന്നുമില്ല, ഓത്തും കപ്പയും കഴിച്ച് വീട്ടിലിരിക്കുന്നു. നമ്മളാണിങ്ങനെ പണിയെടുക്കാൻ പോണേ. ആ കൊള്ളാട്ടോ. ഞായറാഴ്ച കുറേ ദിവസമായി ഇങ്ങനെ ഇത് റൈഡ് പോയിട്ട്. അടിപൊളിയാട്ടോ, പൊളി വൈബ്. എല്ലാവരും കൂടെ ഈ ഓണത്തിന് എവിടെയെങ്കിലും ഒന്ന് റൈഡ് പിടിക്കണം. നമ്മുടെ കൂർത്താങ്കട്ട എത്താറ, കൂർത്താങ്കട്ട എത്താറ കേട്ടോ. ഇപ്പോൾ നേരെ പോയാൽ നമ്മുടെ കൂർത്താങ്കട്ട ഡാം ആട്ടോ. നമ്മളിവിടുന്ന് ലെഫ്റ്റ് കട്ട് ചെയ്തിട്ട് ഡാമിൻ്റെ അവിടെ പണിതക്കണ പുതിയ പാലമുണ്ട്, പാലം വഴിയാട്ടോ പോകുന്നത്. അവിടെ നമുക്ക് ഡാം കാണാം കേട്ടോ. എല്ലാവരുടെ സൈക്കിളൂടെ നിരത്തി വെച്ചേക്കാട്ടോ.
അപ്പൊ ആക്ച്വലി നമ്മളെ കൂത്താങ്കട്ട് ഡാമിന്റെ ഇവിടെ നമ്മൾ ഫസ്റ്റ് ബ്രേക്ക് എടുത്തേക്കാൻ ഫോട്ടോ എടുക്കാനും പിന്നെ ഇവിടെ നിർത്തിയിട്ട് നമ്മൾ ഇനിയുള്ളതാണ് നമ്മുടെ ഒരു പോകുന്ന ഏറ്റവും ഈ വീടിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമ്മള് ഫോറസ്റ്റിനെ അങ്ങോട്ട് കയറും കേട്ടോ. അപ്പൊ ഈ മുന്നിൽ കാണാണ് കൂത്താങ്കട്ട് ഡാം എന്ന് പറയുന്നത്. ആക്ച്വലി ഇവിടെ വേറെ ഡാം ഉണ്ടല്ലോ. ഈ കൂത്താങ്കട്ടി ഡാം എന്ന് പേര് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ആടിൻ്റെ അത്ര പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഭൂതം കെട്ടിയ ഒരു ഡാം ഉണ്ടെന്ന് ഒരു ഐതിഹ്യമാണ്. അവിടെ ഒരു ഡാം, അതായത് ഒരു ചിറ കെട്ടിയ പോലെ ഒരു സ്ഥലമുണ്ട്. ഞാൻ പോയിട്ടില്ല, വീഡിയോയിലെ കണ്ടിട്ടുണ്ട്. അത് ഭൂതം കെട്ടിയതാണെന്നാണ് ഇങ്ങനെ ഐതിഹ്യത്തിൽ പറയുന്നത്. അതോ അങ്ങനെ നാച്ചുറലി ഉള്ള, ശരിക്കും നാച്ചുറലി അങ്ങനെ ഒരു ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അങ്ങ് ഈ കുറേ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കുറേ കഥകളൊക്കെ ഉണ്ടല്ലോ. അപ്പം എന്തെങ്കിലും ആയിക്കോട്ടെ, അങ്ങനെ ഒരു ഒരു ഐതിഹ്യമാണ് കൂത്താങ്കട്ട്. അങ്ങനെയാണ് ഈ ഒരു കൂത്താങ്കട്ടിന് ഈ ഒരു പേര് വന്നത് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ഡാമെന്ന് പറയുന്നത് ഇപ്പം ഒരു കുറേ ഷട്ടറൊക്കെ ഓപ്പൺ ചെയ്തിട്ടേക്കോട്ടെ. മഴ നല്ല കൂടിയ സമയത്തൊക്കെ ഇതിന് ഷട്ടറെല്ലാം ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് പെരിയാർ നദിയാണ്. പെരിയാർ നദി കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് പണ്ട് ആ ഡാമിൻ്റെ മേളിൽ കൂടെയാണ് വണ്ടികൾ ആൾക്കാരൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അതിലെ കടത്തി വിടില്ല. അതുപോലെ തന്നെ അവിടെ വീഡിയോഗ്രഫി ഫോട്ടോഗ്രഫി ഒന്നും അലൗഡല്ല. ഈ ഒരു പാലം നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു പാലം എന്ന് പറയുന്നത് പുതിയതായിട്ട് വന്ന പാലമാണ്. ഒത്തിരി വർഷമൊന്നും ആയിട്ടില്ല കേട്ടോ ഈ പാലം വന്നിട്ട്. ഇവിടെ കുറേ ചേട്ടന്മാർ ചൂണ്ടയിടുന്നുണ്ട് കേട്ടോ. വെള്ളം പോണോക്കെ. അപ്പം എന്തായാലും നമ്മളൊരു 5 മിനിറ്റ് ഇവിടെ ബ്രേക്ക് എടുത്തു. നേരെ നമ്മുടെ റൈഡ് കണ്ടിന്യൂ ചെയ്യണം. നമുക്കത് ഇതുവഴിയാട്ടോ നമ്മുടെ വടാട്ടുപാറയ്ക്ക് പോകുന്നു. അപ്പോൾ ആക്ച്വലി വടാട്ടുപാറ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടമ്പഴം പഞ്ചായത്തിൽ വരുന്ന ചെറിയൊരു ഗ്രാമം കേട്ടോ. വനത്തിലുള്ളിലുള്ള ഒരു അടിപൊളിയൊരു ഗ്രാമം കേട്ടോ. അവിടെ ഒരു വാട്ടർഫാൾ ഉണ്ടായിരുന്നു. വാട്ടർഫാളിലേക്കാട്ടോ നമ്മളിന്ന് പോകുന്നത്. നമ്മൾ ഇതിന് മുന്നേ പോയിട്ടുണ്ട്, അവിടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ ഗ്രൂപ്പായിട്ട് ആദ്യം പോകാം കേട്ടോ. അപ്പോൾ സമയം നമ്മൾ ഉദ്ദേശിച്ചാലൊക്കെ കുറേ സമയം കടന്നു പോയിട്ടുണ്ട് കേട്ടോ. 8 മണിയാവാറായിരുന്നു. ഇഷ്ടം പോലെ ചേട്ടന്മാർ ചൂണ്ടയൊക്കെ ഇടുന്നുണ്ട്. ഇവിടെ സ്ഥിരം ഒരു കാഴ്ചയുണ്ട്. ഇവിടുന്ന് ഇഷ്ടം പോലെ അടിപൊളി മീൻ, നല്ല വലിപ്പമുള്ള നല്ല കിട്ടുക്കം മീൻ, പെരിയാറാണല്ലോ, നല്ല അടിപൊളി മീനുകളെ കിട്ടും കേട്ടോ. അപ്പോൾ ഡാം സൈറ്റിൽ നിന്ന് നമ്മൾ നേരെ കയറുന്നത് ഫോറസ്റ്റിൻ്റെ അകത്തേക്കാട്ടോ. വഴി നല്ല സൂപ്പർ ആട്ടോ, നല്ല അടിപൊളിയായിട്ട് ടാർ ചെയ്തിട്ടേക്കുക. അതുപോലെ തന്നെ ഇവിടെ ഒരു സംഭവം ഉണ്ട് നമുക്ക് കാണാം. ഇവിടെ ഒരു ഷട്ടർ കാണാം കേട്ടോ. ആക്ച്വലി ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൂത്താങ്കട്ടി ഡാമിൽ നിന്ന് വെള്ളം കൊണ്ടുള്ള കനാലാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നണത്, എൻ്റെ ഊഹം ശരിയാണെന്നുണ്ടെങ്കിൽ ഇത് പെരിയാർ വാലി കനാലിൻ്റെ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ആ ഒരു കനാലിൻ്റെ ഓപ്പണിംഗ് എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് ഇപ്പം ഈ ഒരു ടൈമിൽ വെള്ളമില്ലല്ലോ, വേനൽക്കാലത്തിൽ വെള്ളം കയറ്റി വിടണം കേട്ടോ. അതാണെന്ന് തോന്നുന്നു. ഞാനിവിടെ നോക്കിയിട്ടൊന്നും അല്ല പറയണേ. അതായിരിക്കും ഞണ്ടത്. എന്തായാലും കനാൽ തന്നെയാണ്, വെള്ളമൊന്നുമില്ല. കണ്ടോ ഷട്ടർ കണ്ടോ, ഇവിടെയാണ് റെഗുലേറ്റ് ചെയ്യണേ കേട്ടോ. നല്ല അടിപൊളി റൂട്ടാട്ടോ. ആ ഫോറസ്റ്റിൻ്റെ ആംബിയൻസ് ഒക്കെ ഉണ്ട്. അവിടെ എന്നെ വെയിറ്റ് ചെയ്തവർ നിൽക്കുന്നുണ്ട്. ആക്ച്വലി നമ്മൾ ഈ വീഡിയോ എടുക്കണതുകൊണ്ട് എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഓരോ സ്ഥലത്തൊക്കെ ഷൂട്ട് ചെയ്ത് പോകുമ്പം ഡിലേ വരും. അതാണ് സംഭവിക്കുന്നത് കേട്ടോ. ഫ്രീ ആയിട്ട് റൈഡ് വേണം, നമുക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല. വിട്ടോ, ആ വിട്ടോ വിട്ടോ. മലാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷൻ്റെ അണ്ടറിലുള്ള കേട്ടോ. ഞാനവിടെ ഇടയ്ക്ക് ഓരോ കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഒന്ന് ചോട്ടും. അല്ലല്ല, ആ അടിപൊളിയല്ലേ, നല്ല തണുപ്പുണ്ട്. ആ ഇതല്ലേ മറ്റേ വഴി, മലാറ്റൂർ ഡിവിഷൻ. ഇത് ബ്രോ, ഇത് മറ്റേ ഇങ്ങോട്ട് ഇറങ്ങാനല്ലേ മലാറ്റൂര്. നമ്മൾ കൂത്താങ്കട്ടി നിന്ന് വടാട്ടുപാറയ്ക്ക് പോകുന്ന വഴിക്ക് നമുക്ക് ഇങ്ങനെ ഒരു വഴി കാണാം കേട്ടോ. ചെറിയൊരു ജംഗ്ഷനാട്ടോ. ആക്ച്വലി ഇത് തുണ്ടം ഫോറസ്റ്റ് എന്ന്, അതായത് ഈ ഈ ഒരു വഴി ചെറിയൊരു റോഡാണ്. ഇപ്പോൾ ആക്ച്വലി ഇത് ക്ലോസ്ഡ് ആണ് കേട്ടോ, ചങ്ങല വെച്ച് ക്ലോസ് ചെയ്തേക്കണതാണ്. ഇവിടെ ഒരു ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട്, അവിടെ ചെറിയൊരു കെട്ടിടമൊക്കെ ഉണ്ട്. ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു വനത്തിൻ്റെ ഉള്ളിക്കൂടെയുള്ളൊരു റൂട്ടാട്ടോ. ഈ വഴി നേരെ ചെല്ലുന്നത് നമ്മുടെ മലയാറ്റൂർ പള്ളിയുടെ അങ്ങോട്ട് കേട്ടോ ഉള്ള വഴിയാണ്. പക്ഷേ ഇതിൽ എൻട്രി ഇല്ല, ഇപ്പോൾ എൻട്രി ഇല്ല. ഈ വഴി വർഷത്തിൽ ഒരു തവണയും കണ്ടാണ് ഇത് ഓപ്പൺ ചെയ്യുള്ളൂ. മലറ്റൂർ പെരുന്നാൾ കഴിഞ്ഞിട്ട് ആ ഒരു പുതുഞ്ഞായറിൻ്റെ സമയത്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ഏതായാലും റെഗുലറായിട്ട് നമുക്ക് ഇതിലെ പോകാൻ പറ്റില്ല, അവർ ക്ലോസ്ഡ് ആണ്. അപ്പോൾ ആ ഒരു സമയത്ത് പ്രത്യേകമായിട്ട് നമുക്ക് അവിടുന്ന് പെർമിഷൻ കാര്യങ്ങളൊക്കെ എടുക്കണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇതിൽ ആരെയും കെടുത്തി വിടില്ല, അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഭയങ്കര ഡേഞ്ചർ റൂട്ടാണ് കാരണം മൃഗങ്ങൾ 100% ആന അങ്ങനെയുള്ള എല്ലാ മൃഗങ്ങളും ഉണ്ട്. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ റിസ്ക്. അപ്പോൾ ആ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കയറിപ്പോം. ആ സമയത്തൊക്കെ ആൾക്കാരൊക്കെ ഉള്ള സമയമായതുകൊണ്ട് അത്രയും വലിയ കുഴപ്പമില്ല കേട്ടോ. ഈ റൂട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചു. തുണ്ടം ഫോറസ്റ്റ് കേട്ടോ, അവിടെ എഴുതിച്ചിട്ടുണ്ട് തുണ്ടം. ഇതാണ് ഉള്ള് ഉൾക്കാട്ടിക്കൂടെയുള്ള വഴിയാട്ടോ. ഇതൊക്കെ ആന ഇറങ്ങുന്ന സ്ഥലമാണ്. നമുക്ക് ഇഷ്ടം പോലെ ബോർഡുകളൊക്കെ കാണാം, എലിഫൻറ്റ് ക്രോസിങ് ഏരിയ എന്നൊക്കെ പറഞ്ഞ്. ഇവിടെ നമുക്ക് വീണ്ടും ഒരു
ആ വഴി ഡീവിയേഷൻ ഉണ്ട്. ഈ വഴി ഞാൻ കാണിച്ചത് ഈ വഴി നമ്മുടെ തുണ്ടം ജംഗ്ഷൻ എന്ന് പറയും, ഇടമലയാറ് ഡാമൊക്കെ പോകുന്ന വഴിയാട്ടോ. കണ്ടോ, ഈ വഴിയാണ് നേരെ പോയാൽ നമുക്ക് ഇടമലയാറ് ഡാമിലേക്കാട്ടോ. പക്ഷേ അവിടെ നമുക്ക് എൻട്രി ഇല്ല. നമ്മുടെ എറണാകുളം ജില്ലയിൽ നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും ആ ഒരു ഡാം സൈറ്റ് ആട്ടോ, ഏറ്റവും ഭംഗിയുള്ളൊരു ഡാം സൈറ്റ് ആട്ടോ. അത് ഇരിക്കുന്ന ആ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് അങ്ങോട്ട് എൻട്രി ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ എൻട്രി കിട്ടുമെന്നറിയില്ല, KCB ഒക്കെ പ്രത്യേക പെർമിഷൻ ഉണ്ടെങ്കിൽ ഞങ്ങൾ പോകായിരിക്കും. പക്ഷേ എന്നാലും നമുക്ക് ഫോട്ടോയോ വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. ഡാം ഒരു രക്ഷയില്ല കേട്ടോ. അത് ആ ഡാം ഇരിക്കുന്ന ഒരു ആംബിയൻസും ഒരു ഫോറസ്റ്റിൻ്റെ ഒത്ത നടുക്കായിട്ട് അടിപൊളിയാണ്. വേറെ രണ്ട് സൈക്ലിസ്റ്റുകളൊക്കെ വരുന്നുണ്ടല്ലോ. ഈ റൂട്ട് അടിപൊളിയുണ്ട്. സൈക്കിൾ ഓട്ടം കിട്ടില്ല വഴിയാണ്, എല്ലാം ടാറ് ചെയ്ത് നല്ല അടിപൊളിയാക്കി ഇട്ടേക്കണേ. അപ്പോൾ നമ്മൾ വടാട്ടുപാറ എത്തിയിരിക്കുക കേട്ടോ. വടാട്ടുപാറ ചെറിയൊരു ഒരു ജംഗ്ഷൻ പോലെ ചെറിയൊരു ടൗൺ കേട്ടോ. നമുക്ക് കാണാം അതിൻ്റെ ഇവിടുന്ന് നമുക്ക് പോകേണ്ട വഴി വാട്ടർഫാളിൻ്റെ അങ്ങോട്ട്. ഇത് ഇവിടുന്ന് ലെഫ്റ്റ് കേട്ടോ, ഓഫ് റോഡാണ്. മൊത്തം ഫെൻസിങ് കൊടുത്തേക്കുന്നുണ്ടോ, ആന ഇങ്ങോട്ട് ഇറങ്ങി വരാതിരിക്കാനായിട്ട്. നമ്മുടെ സ്പോട്ടിലെത്തി കേട്ടോ. പാറയിൽ കൂടെ പോയിട്ടേ തിന്നുന്നു. അപ്പോൾ നമ്മൾ പതുക്കെ വീഡിയോ ഒക്കെ എടുത്ത് വന്നത് കാരണം കുറച്ചൊന്ന് സ്ലോ ആയി കേട്ടോ. അപ്പോൾ അവർ നേരെ വെള്ളച്ചാട്ടത്തിൻ്റെയും കൂടെ തിരിയണ വഴി കയറാതെ നേരെ ഫ്രണ്ടിലേക്ക് കഴിക്കാനായിട്ട് പോകട്ടോ. ഞാനത് ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഇനി എന്തായാലും പോയി കഴിച്ചിട്ട് പോകട്ടോ. ഞാൻ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് വരെ എത്താറായിരുന്നു കേട്ടോ. അന്നേരമാണ് അവരെ കാണാത്തോട്ട് വിളിച്ചേക്കുമ്പോൾ എന്തേ അവർ ഫുഡ് കഴിക്കാനായിട്ട് കയറിയെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വീണ്ടും വടാട്ടുപാറ ടൗണിലേക്ക് വന്നോ. വടാട്ടുപാറ ഇതല്ല കേട്ടോ ശരിക്കും, ഈ സ്ഥലത്തിൻ്റെ പേര് വേറെ എന്താണ് ഇരിച്ചേക്കണേ. ആക്ച്വലി ഇതാ കേട്ടോ വടാട്ടുപാറ ടൗൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ തിരിഞ്ഞത് വടാട്ടുപാറ കേട്ടോ. അപ്പോൾ സ്ഥലത്തിന് വേറെ എന്താണ് പേര് കൊടുത്തത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ അതാ വടാട്ടുപാറ എന്ന് ഓർത്തുകൊണ്ടിരുന്നുണ്ട്. അത് അത്യാവശ്യം വലിയ ടൗൺ കേട്ടോ വടാട്ടുപാറ. അപ്പോൾ നമ്മൾ അവിടുന്ന് വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്ന് തിരിയണമെന്ന് ഒരു 1 കിലോമീറ്റർ മേലിൽ ഫ്രണ്ടിലേക്ക് പോകണേ. അപ്പോൾ അവരിവിടെ ഉണ്ട് കഴിക്കാനായിട്ട്. ഓക്കെ, അതെയോ അടിപൊളി. അപ്പോൾ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ട് പോകുന്ന വഴി ഇനി നമ്മൾ ആദ്യം പോയ ഒരു ജംഗ്ഷൻ്റെ അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ ഈ വടാട്ടുപാറയിൽ നിന്ന് തന്നെ തിരിഞ്ഞു പോകാം കേട്ടോ. ഇത് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. ആ അടിപൊളി. എൻ്റെ വൈഫ് പോളതാണോ? അതെയോ. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ടല്ലേ വേണ്ട. നമ്മൾ ഞാൻ ആദ്യം പോയ വഴിയില്ലേ അതിലേ വന്ന് കയറണം വെള്ളച്ചാട്ടത്തിൻ്റെ കൂടെ. അയ്യോ അയ്യോ അയ്യോ, ഓ കണ്ണാടി വെട്ടിപ്പോയല്ലേ. അതിനകത്ത് പറ്റിയ ബ്രേക്ക് കയറി പിടിച്ചോ, ഒറ്റപ്പെടുത്താൻ പിടിച്ചല്ലേ. ആ വഴി വഴി പോയി ഇതുകൊണ്ട് പോയ മലനടിച്ച് കിടക്കും. ആ കുപ്പിച്ചിൽ ഇഷ്ടമല്ല കേട്ടോ, ബിയർ കുപ്പി. ആ പാറയുണ്ട, പാറയും കൂടെ പോവാം വെള്ളച്ചാട്ടത്തിനടുത്തേക്ക്. അപ്പോൾ അത് ഇവിടെ കേട്ടോ വടാട്ടുപാറ വെള്ളച്ചാട്ടം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നത് അതിൻ്റെ അങ്ങേ സൈഡായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ട് വഴി ഈ പ്രാവശ്യം പോകുന്ന വഴി ഇത് ഇതിലായതുകൊണ്ട് നമ്മൾ വേറെ ഒരു സ്ഥലത്തേക്കായിട്ട് വന്നേക്കണേ. പക്ഷേ വെള്ളച്ചാട്ടം സെയിം തന്നെ, അങ്ങോട്ട് പോകുന്ന രണ്ട് വഴി തമ്മിൽ കണക്ട് ചെയ്യും കേട്ടോ. ഇവിടെ ഇറങ്ങിപ്പോകുന്നത് കുറച്ച് ശ്രമകരമാണ് കേട്ടോ. തെന്നണ കേട്ടോ, നല്ല തെന്നലല്ലേ, നന്നായിട്ട് തെന്നിക്കിടുന്നുണ്ട്. മഴ പെയ്തുകൊണ്ടാണ് വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തി കേട്ടോ. ഓക്കെ, ഈ ഒരു വെള്ളച്ചാട്ടം ഇവിടെ തന്നെയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നത്. പക്ഷേ നമ്മൾ വന്ന വഴി വ്യത്യാസം ഉണ്ടായിരുന്നു, അപ്പുറം സൈഡിൽ കൂടെ കേട്ടോ വന്നത്. ഇപ്പോൾ നല്ല വെള്ളമുണ്ട് കേട്ടോ. ഓ
അയ്യോ പിടിച്ച പിടിച്ച നീന്തലറിയില്ലേ എന്റെ പൊന്നെ പിടിച്ച 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 മറിഞ്ഞു തരല്ല ആ അതെ അതെ ഓ കണ്ടോ വലിയൊരു അപകടം കേട്ടപ്പോ ഒഴിവായത് ജസ്റ്റ് മിസ് അവിടെ എന്നാ രണ്ടുപേരും ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഒന്ന് ഓർത്ത് നോക്കേ റിസ്ക് ആട്ടോ ഇത് നമ്മൾ സേഫാന്ന് പറയും വെള്ളച്ചാട്ടം പക്ഷേ ഇപ്പം എന്ന് വെച്ചാൽ ഇപ്പം ഈ നല്ല മഴ പെയ്ത് വെള്ളം കൂടി കിടക്കുക നമ്മളിപ്പോൾ അവിടുന്ന് ആ ഒരു സ്ലൈഡ് ചെയ്ത് വന്ന് നേരെ ലാൻഡ് ചെയ്യുന്നത് ആ കുഴിയിലേക്കാട്ടോ അപ്പോൾ ഒരു നീന്തൽ അറിയാൻ വരാത്ത ഒരാളാണെന്നുണ്ടല്ലോ ഇപ്പം ഒരു നമുക്കിപ്പം കഴുത്തിനൊപ്പൊക്കെ വെള്ളമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാൻഡ് ചെയ്ത് നിൽക്കാൻ പറ്റും താഴെ ചവിട്ടി അതിൻ്റെ മേളിലേക്ക് വെള്ളം വന്നാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലോ അപ്പോൾ ഇവിടെ വരുന്നവർ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നീന്തൽ അറിയാത്തവർ ഇങ്ങനെയുള്ള സ്ഥലത്ത് ഈ ഒരു സ്ഥലം എന്നല്ല ഒരു സ്ഥലത്ത് അങ്ങനെ അധികം വലിയ കളികൾ വെള്ളത്തിൽ കളിക്കാതിരിക്കുക കേട്ടോ ഈ ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പം ആ ഒരു കുറച്ചുകൂടെ വെള്ളം കുറവാണ് അപ്പോൾ കുഴപ്പമില്ല വെള്ളം കുറവാണ് കുഴപ്പമില്ല ഇപ്പോൾ ഇവിടെ പല രീതിയിലുള്ള അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ടോ ഒന്നാമത് ഇപ്പോൾ മഴ പെയ്ത് തെന്നിക്കിടക്കുന്നതുകൊണ്ട് നമ്മുടെ കാല് സ്ലിപ്പായി പോകും സ്ലിപ്പായി നേരെ നമ്മൾ അടിക്കണം തലയുടെ പുറകടിച്ച പാറയിലേക്ക് കിടക്കും പിന്നെ ഉള്ള അവസ്ഥ ഞാൻ പറയാനാ അറിയാലോ അപ്പോൾ എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം ഇറങ്ങും കേട്ടോ ആക്ച്വലി ഇത് ഭയങ്കര സേഫാണ് എന്നൊക്കെ പറയുന്നുണ്ട് എല്ലാവരും ഇങ്ങനെയുള്ള അപകടങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ സംഭവിക്കും അപ്പോൾ ഇവിടെ നീന്താനൊക്കെ അടിപൊളിയാട്ടോ അവിടെ ആ ഒരു വലിയ കുഴിയുണ്ട് അവിടെ പ്രശ്നമുള്ളത് ഇവിടെ കുഴപ്പമൊന്നുമില്ല ആട്ടി പൊളി ചാടാന്നാ പറഞ്ഞു കണ്ടിട്ട് ഇത് മേളിലുണ്ട് മേളിൽ അവിടെ ഇരിപ്പുണ്ട് ഇരിക്കുക മേൽ മേലിൻ്റെ വരാ ഇവിടെ ഇവിടെ ഒത്തിരി ആഴമുണ്ടോ വരാം 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 ഇറങ്ങി വരാം ആ അവിടെട്ടാ വലിയ കുഴി വന്നേ അവിടെ നമ്മുടെ ആദ്യം വന്ന് വീണത് അതുകൊണ്ട് ആ ഒരു കുഴിയുണ്ട് അവിടെ ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞോ ഇന്ന് വെള്ളത്തിൽ ഇറങ്ങാത്ത ഞാൻ എല്ലാവരും ഞാൻ ഒഴി എല്ലാവരും വെള്ളത്തിൽ ഇറങ്ങിട്ട് ബെസ്റ്റ് എക്സ്പീരിയൻസ് ലൈഫ് അല്ലേ മറക്കാൻ പറ്റില്ല പാവം ആദ്യത്തിന്റെ രണ്ടാം ജന്മമാണ് രണ്ടാം ജന്മമാണ് നീള നമ്പ്യാരാണോ നീള നമ്പ്യാ ഇവിടെ ഒരു നീള നമ്പ്യാർ ഇരുന്ന് തുണി ഇറക്കണോ കലങ്ങിയില്ല നല്ല ചെളിയാണല്ലോ ഇത് ലോകത്തല്ല ചെളി വത്തോണ്ടല്ലോ എന്റെ അമ്മയെടുക്കേണ്ടത് അപ്പൊ അതെ ഇവിടെ ഒരു സംഭവമാണ് കേട്ടോ ഇവിടെ ഒരു ഊഞ്ഞാലുണ്ടോ ഇത് പ്രകൃതി നിർമ്മിച്ച് വെച്ചേക്കുന്ന ഊഞ്ഞാലാണ് ഒരു കാട്ടുപള്ളി കേട്ടോ ഇവിടെ നമുക്ക് ഊഞ്ഞാലെ ഇരുന്ന് ആടണ പോലെ ആടാൻ പറ്റുന്നുണ്ടോ ഇവിടെ നമുക്ക് ഇരിക്കാൻ പറ്റും ഇവിടെ ഇരുന്ന് ആടാൻ പറ്റും കേട്ടോ ഇനി ഇരുന്ന് നോക്കട്ടെ എന്റെ ബലം ഒന്ന് പരീക്ഷിക്കാം ആ അടിപൊളി കേട്ടോ ശരിക്കും നമ്മളൊരു ഊഞ്ഞാലിൽ ഇരുന്ന് ആടണ അതേ ഫീല് ഇത് കൊള്ളാം ഇത് പൊളിയായിട്ടുണ്ട് ഇതുണ്ടോ പൊട്ടിപ്പോവില്ലായിരിക്കും സംഭവം കൊള്ളാം അപ്പൊ ഇത് ആക്ച്വലി ഇതൊരു ഈ വടാട്ടോർ എന്ന് പറഞ്ഞ ഒരു വെള്ളച്ചാട്ടം എന്ന് പറയാൻ പറ്റില്ലട്ടോ സാധാരണ നമ്മൾ കാണുന്ന വെള്ളച്ചാട്ടം ഇങ്ങനെ കുത്തനെ ചാടുന്നതല്ല ഇതങ്ങനെയല്ല ഇത് അവിടെ ഒരു തോട്ടിൽ നിന്ന് കണ്ട് നിറഞ്ഞു വെത്തി വരുന്ന വെള്ളം ഈ പാറ ഇങ്ങനെ പരന്ന് അങ്ങനെ ചെരിഞ്ഞ് കിടക്കല്ലോ അതിന്റെ മേളിൽ കൂടെ ഒഴുകി പോകുന്നു അത്രേ ഉള്ളൂ നമ്മൾ ഈ വീഗാലാൻഡിലൊക്കെ പോയി വാട്ടർ സ്ലൈഡിലൊക്കെ ഓർക്കില്ല അതേ ഒരു എഫക്റ്റാ ഇത് പൊളിച്ച് സംഭവം പൊളിച്ചിട്ട് ഒരു രക്ഷയില്ല അത് അടിപൊളി വരുന്നുണ്ടോ ഇതെവിടെ ഊഞ്ഞാല് ഊഞ്ഞാല് ഊഞ്ഞാലുണ്ട് ഊഞ്ഞാല് ഇവിടെ 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 അടിപൊളി ഇത് കാട്ടിയില്ലാട്ടോ അങ്ങനെയൊന്നും പൊട്ടിപ്പോകില്ലാന്ന് തോന്നുന്നു നല്ല സ്ട്രോങ് ആട്ടോ ഇതുണ്ടോ എന്താ മൗഗ്ലിയൊക്കെ ആടിപ്പോകുന്ന പോലെ എന്റെ
അത് കൊള്ളാം. എന്തായാലും പാറയൊക്കെ കുറച്ച് റിസ്ക് കേട്ടോ, ചവിട്ടിക്കഴിഞ്ഞാൽ തെന്നിപ്പോവും. പൊട്ടില്ല, നല്ല സ്ട്രോങ്ങാ. ആ അത് തന്നെ, അവിടെ നിൽക്കാൻ കുഴിയില്ല. ആദ്യത്തെ അവിടെ നിന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോ അത് തന്നെ. അപ്പൊ ഏതായാലും നമ്മളിത് ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ തിരിച്ചു പോവാട്ടോ. ആയിക്കോട്ടെ, നമുക്ക് ഫോട്ടോ എടുപ്പിക്കാം. ഇവിടെ അപ്പൊ അത്യാവശ്യം ആൾക്കാരൊക്കെ ഞായറാഴ്ച ആയതുകൊണ്ട് ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. അത് നല്ല സ്പോട്ടാണോ? നല്ല സ്പോട്ടാണോ? ചക്കിമേട്. ആ നമ്മളിവിടുന്ന് ചക്കിപ്പാറയ്ക്ക് പോവാ കേട്ടോ. അല്ല ചക്കിമേട്, അതെ ചക്കിമേട്. ആ ഇത് വീണ്ടും നമ്മൾ ഫോറസ്റ്റിൻ്റെ അത് കയറി കേട്ടോ. നല്ല തിക്ക് ഫോറസ്റ്റിൻ്റെ അത് കയറിയ. ഏത്? മറ്റേ അതെയോ? ഓ, അവിടെ എൻട്രി ഇല്ലല്ലേ. ചക്കിമേട് അവിടെ എൻട്രി ഇല്ല കേട്ടോ. അപ്പം നമ്മൾ ചക്കിമേട് പോകുന്നില്ല കേട്ടോ. ചക്കിമേട് നമുക്ക് അങ്ങോട്ട് എൻട്രി ഇല്ല. നമ്മളിപ്പം ഈ പോയിക്കൊണ്ടിരിക്കുന്ന ഈ വഴിയിൽ നേരെ ഓപ്പോസിറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് എടമലയാർ ഡാമിൻ്റെ അങ്ങോട്ട് പോകട്ടെ. പക്ഷേ ഡാമിൻ്റെ അങ്ങോട്ട് ഡാം സൈഡിൽ അങ്ങോട്ട് വിടില്ല. അങ്ങോട്ട് നമുക്ക് എൻട്രി ഒന്നുമില്ല കേട്ടോ. ഇപ്പം നമ്മൾ ഈ റൂട്ട് നേരെ കയറി ചെന്ന് നമ്മുടെ മെയിൻ റോഡിലേക്ക് തന്നെ, നമ്മുടെ രാവിലെ പോയ റോഡിലേക്ക് തന്നെ ചെന്ന് കയറും കേട്ടോ. ഇതിലേക്ക് ആൾക്കാർ പോകണം കേട്ടോ. അവിടെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പോണേ കുഴപ്പമില്ല. പക്ഷേ നമ്മൾ അവിടെ ചെന്ന് കുറച്ച് ആ ഒരു ജംഗ്ഷനിൽ അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാം ചങ്ങലയിട്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് പോകത്തില്ല കേട്ടോ. ആനയുടെ സ്ഥിരം റൂട്ടാട്ടോ. അവിടെ നിറച്ച് ആനപ്പിണ്ടൊക്കെയാണ്. നല്ല ഡീപ്പായിട്ടുള്ള ഫോറസ്റ്റാട്ടോ. ഉണ്ടല്ലേ ചുറ്റും വനം കേട്ടോ. ഒരു കിഡിലും പാലാട്ടോ നമ്മളിപ്പോൾ ക്രോസ് ചെയ്ത് പോകുന്നത് കാടിൻ്റെ അത്തോടല്ലേ. നല്ല സെറ്റ് റൂട്ടാട്ടോ. നമ്മളിപ്പം നേരെ ഇപ്പം തന്നെ നമ്മൾ നേരെ മെയിൻ റോഡിലേക്ക് ചെന്ന് കയറും കേട്ടോ. ആ അപ്പം നമ്മളിവിടെ വന്ന് കയറി കേട്ടോ. മെയിൻ റോഡിലേക്ക് വന്ന് കയറി. നമ്മൾ രാവിലെ എടമലയാർ ഡാമിൻ്റെ അവിടെ പോകുന്ന വഴി കാണിച്ചില്ല. അവിടെ വന്ന് കയറി കേട്ടോ. ഇവിടെ ഒരു കിട്ടിലെ ഒരു സ്പോട്ടുണ്ട് കാണിച്ചിരാവേ. നമ്മുടെ ഹൂത്താങ്കോട്ട് ഡാം ആട്ടോ. ഹൂത്താങ്കോട്ട് ഡാമിൻ്റെ ഒരു റിസർവയറൊക്കെ വരുന്ന ഒരു ഭാഗമാട്ടോ. ഡാമിന് വെള്ളമില്ലേ? ഏതാണ്ട് ബോട്ടിങ്ങിൻ്റെ ഒക്കെ ഏരിയ. ആ അപ്പം ഇതാട്ടോ ഞാൻ പറഞ്ഞ ഒരു സംഭവം. ഈ ഒരു മരം കണ്ടോ, എയറിൽ നിൽക്കുന്ന മരം കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടോ, ഓ ഈ മരം നോക്കി. ഈ മരത്തിൻ്റെ ഇത് കണ്ടോ, ഇതാണ് ഈ മരത്തിൻ്റെ ഏറ്റവും അടിയിലത്തെ ഭാഗം കേട്ടോ. വേരൊക്കെ വരുന്നത്, ആ വേരൊക്കെ ഇങ്ങനെ വളർന്ന്. എനിക്ക് തന്നെ പണ്ട് ഇവിടെ മണ്ണുണ്ടായിരുന്നു, മണ്ണ് ഒലിച്ചു പോയതായിരിക്കും. ആ അതെ കേട്ടോ, ഇതൊരു ബിൽഡിങ്ങിൻ്റെ എന്തോ ഉണ്ടോ ഇവിടെ കാണാം. കട്ട ആ എന്തോ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അത് പൊളിഞ്ഞു പോയപ്പോൾ എന്തുണ്ടോ ആ മരത്തിൻ്റെ വേരാട്ടോ. ഇങ്ങനെ ഞാൻ നിൽക്കണോ അത് തന്നെ. ഇത് കേട്ടോ കോൺക്രീറ്റ്, കോൺക്രീറ്റ്. അപ്പം അത് ആ ബിൽഡിങ് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പം മരം എയറിലായി പോയി. എയറിൽ നിൽക്കുന്ന മരം, മരത്തിന് എയറിൽ കയറ്റി. അപ്പം ഈ മരത്തിൻ്റെ പേര് ഞങ്ങൾ കണ്ടുപിടിച്ചു കേട്ടോ. ആദ്യത്തെ എങ്ങനെ ഗൂഗിൾ ലെൻസ് നോക്കിയോ. ആ പേരെന്തെന്ന്? കാരാലെ. കാര ആ കാരാലെ. കേരളത്തിലെ കാട്ടിലും നാട്ടിലും കാണപ്പെടുന്ന ആൽവർഗത്തിൽപ്പെട്ട ഒരു മരം ആട്ടോ. ചേല അഥവാ കാരാല. കാരാല. പക്ഷേ ഈ വേരിങ്ങനെ വരാനുള്ള കാരണം അത് തന്നെ ബ്രോ. അവിടെ ആ ഒരു ഇല്ലേ, അവിടെ എന്തോ ഒരു ബാത്റൂം എന്തോ സെറ്റപ്പ് ഉണ്ടായിരുന്നു. അതിൻ്റെ ആ ഒരു കട്ടയൊക്കെ പോയിട്ട് ഇവിടെ കിടക്കുന്നതാണ്. അതുകൊണ്ട് അത് ഇടിഞ്ഞു പോയപ്പോഴത്തേനും ആ വേര്, ആ വേരിലുള്ള സപ്പോർട്ടിലാണോ നിൽക്കുന്നത്. പിന്നെ അതേ ഇത് ഉണ്ടോ, അതിൻ്റെ ഒരു തായ്വേര് സംഭവം ഒന്നും കാണുന്നില്ലല്ലോ. ഇതാണോ ആണേ? ആ ഇത് തായ്വേര്. ഇതാട്ടോ ആട്ടെതിലാണ് നിൽക്കുന്നത്. നമ്മുടെ ഹൂത്താങ്കോട്ട് ഡാമിൻ്റെ അടുത്തുള്ള ഒരു സ്പോട്ടാട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങോട്ട് വെള്ളമൊക്കെ കയറി കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ വെള്ളം ഇല്ലാട്ടോ. ഇവിടെ ഓഫ് റോഡൊക്കെ ചെയ്യാനായിട്ട് വണ്ടികളൊക്കെ ഒന്ന് ഓഫ് റോഡൊക്കെ ചെയ്യുന്നതാട്ടോ. ഇവിടെ വെള്ളം മൊത്തം പറ്റി കിടക്കുക. ഇങ്ങനെ ബോട്ടിംഗ് ഒക്കെ തുടങ്ങുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. ഇപ്പോൾ വെള്ളം ഇല്ലാട്ടോ, വെള്ളം ഇറങ്ങിക്കിടക്കുക. കണ്ടോ ഒരു മരം കണ്ടോ. ആ കണ്ടത് ഹൂത്താങ്കോട്ട് ഡാമാട്ടോ. നമ്മൾ ആ ഒരു പാലത്തിൻ്റെ ഇതിലും കയറി പോകുന്നത്. ഇവിടെ ഒരു ടവറൊക്കെ ഉണ്ട്, പക്ഷെ അവിടെ ക്ലോസ് ചെയ്തിട്ടേക്കുക. വെള്ളം കുറവാട്ടോ. വെള്ളം കുറവെന്ന് വെച്ചാൽ ഷട്ടർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഡാമിൽ ആക്ച്വലി വെള്ളം കുറവാട്ടോ. അപ്പോൾ അതായത് നല്ല മഴയായിരുന്നു കേട്ടോ. നമ്മൾ ഹൂത്താങ്കോട്ട് ഡാമിൽ നിന്ന് പോകുന്നുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ ഓരോ വഴിക്ക് തിരികെട്ടോ. ദേവത്തെ ഇവിടുന്ന് നേരെ വീട്ടിലേക്ക് പോകുന്നു. പിന്നെ നമ്മൾ ഒന്ന് രണ്ട് പേര് ഓരോ വഴിക്കായിട്ട് തിരികെട്ടോ. അപ്പം ബ്രോ ഓക്കെ പോകണോ? കാണാം കാണാം.
ഞാൻ നേരെ ടൗണിൽ നിന്ന് നേരെ മൂവാറ്റ റോഡ്. അപ്പൊ ഇവിടുന്ന് പിരിയാ. ഓക്കെ, അപ്പൊ ഓക്കെ ബ്രോ, കാണാം അടുത്ത ദിവസം കാണാം. അപ്പൊ ഇന്നത്തെ റൈഡ് നമ്മളിത് ഇവിടെ വെച്ചിട്ട് വൈൻഡ് അപ്പ് ചെയ്യുവാണ്. അടുത്ത പേര് കിടിലൻ്റെ റൈഡായിട്ട് കാണാം കേട്ടോ. അപ്പം നമ്മുടെ കൂടെ റൈഡ് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. നിങ്ങൾ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്ത ശേഷം നമ്മൾ സൺഡേ റൈഡൊക്കെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ റൈഡിന് പോരാൻ പറ്റുന്നവരൊക്കെ കയറി പോരെ. അപ്പോൾ മറക്കാതെ തന്നെ ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ. എനിക്കൊരു 20 കിലോമീറ്റർ 20 അല്ല 30 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ വീണ്ടും കാണാം.